ഐസക്ക് 10-45 കൊല്ലത്തെ പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ എം എ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഐസക്കായിട്ടുള്ള പരിചയമുണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സിനിമയായിരുന്നു ഞങ്ങളുടെ ആദ്യം ബന്ധിപ്പിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഉന്മേഷം. വി വർ ഡീപ്ലി ഇൻവോൾവ് വിത്ത് സിനിമ. ഐസക്ക് ശരിക്കും പറഞ്ഞ ഒരു വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ ഓൺ സിനിമയാണ്. ഐസക്കിന് അറിയാത്ത വേൾഡ് മാസ്റ്റേഴ്സിൻ്റെ സിനിമ, യൂറോപ്യൻ ആയാലും ഈസ്റ്റ് യൂറോപ്യൻ ആയാലും ആഫ്രിക്കൻ ആയാലും സോവിയറ്റ് സിനിമ, ന്യൂ വേവ് പീരീഡിലെ സിനിമ, ഏത് സിനിമയിൽ ടാർക്കോവ്സ്കിയുടെ ഏത് സിനിമയിൽ ഏത് ഷോട്ട് എവിടെയാണ് വരുന്നത്, അത് ബിനുവലിൻ്റെ മറ്റേ ഷോട്ടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബ്രസോൻ്റെ ഈ ഫിലിമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ, കുറുസവയുടെ ഈ സീനായിട്ട് കമ്പയർ ചെയ്യാം. ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സിനിമയെ പറ്റി ഒരുപാട് ഗവേഷണം ചെയ്തിട്ടുണ്ട്, സിനിമയെ പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ വേറൊരാളും ഇത്രയൊരു എൻസൈക്ലോപ്പീഡിക് നോളജ് വളരെ എന്താ പറയുക ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ സിനിമ ഒരു വലിയ പാഷനായിരുന്നു ഐസക്. അതേപോലെ മ്യൂസിക്, മ്യൂസിക്കിൽ ഹി വാസ് ഡീപ്ലി ഇൻവോൾവ്ഡ് ഇൻ മ്യൂസിക്. എന്താ പറയുക, ക്ലാസിക്കൽ മ്യൂസിക്, ബീറ്റോവൻ, ബാക്ക് എല്ലാം അറിയാം. മ്യൂസിക് കമ്പോസറായിട്ടും ഒരുപാട് അവാർഡ്സ് വാങ്ങിച്ച് നമുക്കറിയാം. പക്ഷേ അതിലൊക്കെ ഉപരി ഞങ്ങൾ തമ്മിൽ വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ മറ്റേ തീം സോങ് ഒക്കെ ഐസക്കാണ് ശരിക്കും എം ആർ റഹന എ ആർ റഹ്മാനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ശ്യാമ കേര, സുന്ദര കേരള, മൂവി എന്നുള്ള പാട്ടൊക്കെ അത് എ ആർ റഹ്മാൻ സ്കോർ ചെയ്യുന്നത് ഐസക്കിനോട് അദ്ദേഹത്തിനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസായിരുന്നു. ഞങ്ങൾക്ക് ഐസ എ ആർ റഹ്മാനെ എനിക്കറിയാമായിരുന്നു. അതിലും വളരെയധികം ഐസക്കിനായിരുന്നു ഒരു ദേ വർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞാനും എ ആർ റഹ്മാൻ ഐസക്കിനെ പറ്റി പറഞ്ഞ് നമ്മൾ സംസാരിച്ച് ജോക്സ് ചെയ്യാറുണ്ട് ഐസക്കിൻ്റെ ഓരോ രീതികളെ പറ്റിയൊക്കെ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം ബോധമുണ്ട് അതിൽ. എന്താ ചെയ്യുക, പെട്ടെന്ന് അങ്ങനെ പോയി. പക്ഷേ ഐ തിങ്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയിലുള്ളവരെല്ലാവർക്കും ഐസക്ക് ഇസ് ഇറീപ്ലേസിബിൾ. അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വളരെ അപൂർവം വരുന്ന ഒരു വ്യക്തിയാണ്. ഓരോ ഐഡിയാസ് പറയുമ്പോൾ ഒരു കുട്ടിയെപ്പോലെയാണ് അതിൻ്റെ ഒരു ഉത്സാഹവും. ഓരോ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ഐഡിയ, ഫീച്ചർ ഫിലിമിൻ്റെ ഐഡിയ ആണെങ്കിലും ഒരു ആഡ് ഫിലിമിൻ്റെ ഐഡിയ ആണെങ്കിലും എല്ലാം തുല്യമാണ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിൻ്റെ മ്യൂസിക് സ്കോർ എങ്ങനെയായിരിക്കണം, അതിൻ്റെ സൗണ്ട് എഫക്റ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ടേക്കിങ്സ് എങ്ങനെയായിരിക്കണം, ക്യാമറ ആംഗിൾസ്, മിസോൺസ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ അരച്ച് കുടിച്ച് എന്താ പറയുക കരച്ച് കുടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹി നോസ് ദ ഹോൾ ഏരിയ വെരി വെൽ. നമ്മളീ കാണുന്ന ഒരു വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു വളരെ എന്താ പറയുക സ്ട്രിക്റ്റും റിലീജിയസും ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അവസാനം നമ്മൾ ഐസക്കിനെ കാണുന്നത്. അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ സൗഹൃദവും അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറൊന്നും പോയിട്ടില്ല. പക്ഷേ അന്നൊക്കെ ഹി വാസ് ഒരു ഔട്ട്ലയറായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് സംഗീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലവ് ഇൻഫാക്റ്റ്. അപ്പോൾ സംഗീതം സ്കോർ ചെയ്യുന്നതിൽ ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ സംഗീതത്തിനെ പറ്റിയൊക്കെ നല്ല വിവരമുണ്ടായിരുന്നു. ട്രിനിറ്റി കോളേജിൽ ഐ തിങ്ക് ഹി ഹാസ് ഡൺ എ കോഴ്സ് ഓൾസോ സംഗീതത്തിൽ. അപ്പോൾ ഈ അതാണ് അവിടുന്ന് പൊളിറ്റിക്സിലല്ല ഐസക്കിൻ്റെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു എം പി ആയിരുന്നു, വെരി ഫേമസ് ആ കാലത്ത്. നെഹ്റുവിൻ്റെ ആ സമയത്തൊക്കെ ഹി വാസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അത് വളരെ അറിയപ്പെടുന്ന കുടുംബമാണ് കൂട്ടുകാപ്പള്ളി. പക്ഷേ ഐസക്കിന് സിനിമയായിരുന്നു താല്പര്യം, കലയായിരുന്നു താല്പര്യം, മ്യൂസിക്കായിരുന്നു, സംഗീതമായിരുന്നു, മ്യൂസിക്കായിരുന്നു, കോമ്പോസിഷനായിരുന്നു താല്പര്യം. അതൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു.